മുഖ്യമന്ത്രി, മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ എല്ലാവരും തോൽവിയുടെ രുചി അറിഞ്ഞ തെരഞ്ഞെടുപ്പ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, ചരൺജീത് സിംഗ് ഛന്നി, പ്രകാശ് സിംഗ് ബാദൽ, പി സി സി അധ്യക്ഷൻ നവ്ജോത് സിംഗ് സിദ്ദു, ഈ വൻമരങ്ങളെല്ലാം ആം ആദ്മിയുടെ കാറ്റിൽ കടപുഴകി വീണു. ഡൽഹിയിൽ ഷീലാ ദീക്ഷിതിനെ കടപുഴക്കിയ അരവിന്ദ് കെജ്രിവാളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടന്നുവരവ് അറിയിച്ച ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ചരിത്രം ആവർത്തിച്ചു. ആം ആദ്മി തീർത്ത തരംഗത്തിൽ ഇതുവരെ പഞ്ചാബ് രാഷ്ട്രീയം അടക്കിവാണ കൊലകൊമ്പന്മാർ നിലം തൊട്ടില്ല. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, പ്രകാശ് സിംഗ് ബാദൽ, കാൽ നൂറ്റാണ്ടിലേറെ പഞ്ചാബ് രാഷ്ട്രീയം കൈയാളിയ അധികാരദ്വയങ്ങൾ ആം ആദ്മി തരംഗത്തിൽ സ്വന്തം തട്ടകത്തിൽ കാലിടറി. രണ്ടിടങ്ങളിൽ മത്സരിച്ച മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിക്ക് രണ്ടിടത്തും പോസ്റ്റൽ വോട്ടുകളിൽ മാത്രമാണ് മുന്നിൽ നിൽക്കാനായത്. അമൃത്സർ ഈസ്റ്റിൽ പരസ്പരം പോർവിളി നടത്തിയ പി സി സി അധ്യക്ഷൻ നവ്ജോത് സിംഗ് സിദ്ദുവും അകാലിദൾ നേതാവ് ബിക്രം സിംഗ് മജീദിയും ആം ആദ്മിയുടെ ജീവൻജിത് കൗറിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിച്ചത്. മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലും കുറ്റിച്ചൂൽ പ്രഹരത്തിൽ നിലം പരിശായി. കഴിഞ്ഞ തവണ സിംഹങ്ങളെ മടയിൽ ചെന്ന് കീഴ്പ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ തന്ത്രം മാറ്റിയ ആം ആദ്മി പാർട്ടി പുതുമുഖങ്ങളെ വെച്ചാണ് കരുത്തരെ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ മലർത്തിയടിച്ചത്. അടിത്തട്ടിൽ വേരുറപ്പിച്ചതിനോടൊപ്പം വൻമരങ്ങളെ കടപുഴക്കിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി. മൊഹാലിയിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.